ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ പ്രാർത്ഥനാരൂപമായ സങ്കീർത്തനങ്ങൾ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായി കുഞ്ഞു മനസ്സുകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഉദ്യമം. പ്രാർത്ഥന കഴിഞ്ഞ് സങ്കീർത്തനം ആലപിക്കുക എന്ന അനുഗ്രഹീത ശീലത്തിലേക്ക് ഒരമ്മയുടെ നല്ല ശിക്ഷണത്തിൽ രണ്ട് കുഞ്ഞു മനസ്സുകളുടെ പ്രയാണം. സ്നേഹ സങ്കീർത്തനം. അമ്മ, ദൈവം വീണ്ടും റിമോട്ട് എടുക്കാൻ പോയി. കുഞ്ഞുസൻ, ഞാൻ പറഞ്ഞല്ലേ നമ്മള് സങ്കീർത്തനം പഠിച്ചിട്ട് ടി വി കാണുന്നതെന്ന്. നീ അതവിടെ വെച്ചിട്ട് പോയി ബൈബിൾ എടുത്തോണ്ട് വന്നേ. മിടുക്കനാട്ടോ. അമ്മ, നമ്മള് നെയ്ത സങ്കീർത്തനാ പഠിക്കുന്നേ. അമ്മ പറയാട്ടോ, നമുക്കിന്ന് 11-ാമത്തെ സങ്കീർത്തനം പഠിക്കാം. അതിലെന്താ പറയുന്നേ? നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് ജീവിച്ചാൽ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ നമുക്ക് എന്ത് കുഴപ്പം വന്നാലും ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ആ അമ്മ, നിങ്ങൾക്ക് സങ്കീർത്തനം പാടിത്തരാം കേട്ടോ. ഞാൻ കർത്താവിൽ അഭയം തേടുന്നു, പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്കെന്നോട് എങ്ങനെ പറയാൻ കഴിയും? നിഷ്കളങ്ക ഹൃദയരേ, ഇരുട്ട് തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകുലച്ച് അമ്പു തൊടുത്തിരിക്കുന്നു. അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു, അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവു നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു, അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്നു വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്, അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയ അവിടുത്തെ മുഖം ദർശിക്കും. ഇനി നിങ്ങൾ രണ്ടുപേരോടൊന്ന് പാടിക്കേ. ഞാൻ കർത്താവിൽ അഭയം തേടുന്നു, പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുകയെന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും? സ്നേഹസങ്കേതം.